എ.കെ. ആന്റണിയുടെ മതേതരത്വ പ്രസ്താവനയെ മയപ്പെടുത്തി കോൺഗ്രസ്. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന നയം പാർട്ടിക്കില്ലെന്ന് കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരി വ്യക്തമാക്കി. ആന്റണിയുടെ പ്രസ്താവന കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നായിരുന്നു ഷക്കീൽ അഹമ്മദിന്റെ പ്രതികരണം. കോൺഗ്രസ് മതേതര നിലപാടിൽ വെള്ളം ചേർത്തെന്ന എ.കെ. ആന്റണിയുടെ പ്രസ്താവന വിവാദമായ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. കോൺഗ്രസിന്റെ മതേതര നിലപാട് വിശാലമായ അർത്ഥത്തിൽ രൂപം കൊണ്ടതാണ്. അതിൽ മാറ്റം വന്നിട്ടില്ല. ആന്റണി കേരളത്തിന്റെ കാര്യം മാത്രമാണോ പറഞ്ഞതെന്ന് അറിയില്ലെന്നും മനീഷ് തിവാരി രാവിലെ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ പരാജയത്തിന് കാരണം ന്യൂനപക്ഷ പ്രകടനമല്ല. എന്താണ് പരാജയത്തിന്റെ കാരണമെന്ന് പാർട്ടി ആത്മപരിശോധന നടത്തുകയാണെന്നും തിവാരി പറഞ്ഞു. I think in the whole process of introspection and journeying which is going on, if at all, you know, that was the intent and purport of his statement. I'm caveating my remark with that. ആന്റണിയുടെ നിലപാട് കോൺഗ്രസ് തള്ളി റിപ്പോർട്ടുകൾ വന്നതിന് തൊട്ടുപിന്നാലെയാണ് മയപ്പെടുത്തി വിശദീകരണവുമായി പാർട്ടി വക്താവ് ഷക്കീൽ അഹമ്മദ് രംഗത്തെത്തിയത്. ആന്റണിയുടെ പ്രസ്താവന ദേശീയ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ലെന്നായിരുന്നു ഷക്കീൽ അഹമ്മദിന്റെ വിശദീകരണം. കോൺഗ്രസിന്റെ മതേതര നിലപാടിൽ ജനങ്ങൾക്ക് വിശ്വാസക്കുറവ് വന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന ആന്റണിയുടെ അഭിപ്രായത്തെ KPCC പ്രസിഡന്റ് VM സുധീരനും സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും ഷക്കീൽ അഹമ്മദ് പ്രതികരിച്ചു. ആന്റണിയുടെ മതേതര പ്രസ്താവന ഉയർത്തിപ്പിടിച്ച് BJP, CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ കോൺഗ്രസിനെതിരെ വിമർശനവുമായി രംഗത്തു വന്നിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി. ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി MT രമേശ്, BJP നേതാവ് കോഴിക്കോട് നിന്ന് നമ്മളോട് കൂടെ ചേരുന്നു. കൂടാതെ TM സുരേഷ് ബാബു കോഴിക്കോട് നിന്ന് ചേരുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സണ്ണിക്കുട്ടി അബ്രഹാം തിരുവനന്തപുരത്തും. ഇതുകൂടാതെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും ആദ്യം ശ്രീ സുരേഷ് ബാബുവിലേക്ക്. ശ്രീ സുരേഷ് ബാബു, സ്വാഭാവികമായും ആത്മപരിശോധന സത്യസന്ധമായിരിക്കണം. ചുരുങ്ങിയ പക്ഷം സത്യസന്ധമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുകയെങ്കിലും വേണം. അത്തരത്തിൽ ആത്മപരിശോധനാപരമായി എ.കെ. ആന്റണി പറഞ്ഞ വാക്കുകളിൽ എന്താണ് തെറ്റ്? ശ്രീ ആന്റണിയുടെ പ്രസ്താവന തിരുവനന്തപുരത്ത് വെച്ച് CKG അനുസ്മരണ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. ഞാൻ ആ സമ്മേളനത്തിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹം ഇത്തരമൊരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെയോ കേരള രാഷ്ട്രീയത്തിൻ്റെയോ ഒരു മറയിൽ നിന്നുകൊണ്ടുള്ള ഒരു വിശകലനമല്ല നടത്തിയത്. ഇന്ത്യൻ ദേശീയതയിൽ ഒരു രാഷ്ട്രീയ ചുവയ്ക്ക് പകരം ജാതീയ ചുവയുള്ള ഒരു ജനവിധി വന്നിരിക്കുന്നു എന്ന പശ്ചാത്തലത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇന്നലെ വരെയുള്ള മതേതരത്വത്തിന് ആ ഒരു സമീപനത്തിന് വല്ല വ്യതിയാനവും വന്നതായി ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധന അദ്ദേഹം സ്വയം വിമർശനാത്മകമായി തന്നെ നടത്തിയിട്ടുള്ളതാണ്. ആ ഒരു സമീപനത്തെ കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട്. CPM അടക്കമുള്ള ആളുകൾ അത് സ്വാഗതം ചെയ്തിട്ടുള്ളതാണ്. ഈ വ്യാഖ്യാനങ്ങൾ വരുന്നത് ന്യൂനപക്ഷ പ്രീണനമാണ് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിൻ്റെ സമീപനം എന്ന ഒരു തെറ്റായ വ്യാഖ്യാനങ്ങളുണ്ട്. അത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ഇപ്പോൾ ഒരു വിശദീകരണത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോടൊരു പ്രീണനമോ അല്ലെങ്കിൽ അവരോടൊരു പ്രത്യേകമായ താല്പര്യമോ കാണിക്കുന്ന സമീപനം കോൺഗ്രസിനില്ല. അടിസ്ഥാനപരമായി കാലാകാലങ്ങളായി പതിറ്റാണ്ടുകളായോ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായോ നിലനിൽക്കുന്ന ഒരു തത്വസംഹിതിയാണ് കോൺഗ്രസിന്റെ ജീവവായുവായ മതനിരപേക്ഷത, മതേതര. താങ്കൾ പറഞ്ഞതിനെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു സാമാന്യ യുക്തി, എ.കെ. ആന്റണിയുടെ വാക്കുകളെ BJP സ്വാഗതം ചെയ്യുന്നു. അത്തരത്തിൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വാക്കുകളെ BJP സ്വാഗതം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയമായ യുക്തി ആന്റണി പറഞ്ഞതിൽ എന്തോ പ്രശ്നമുണ്ട് എന്നല്ലേ ചുരുങ്ങിയ അർത്ഥത്തിൽ? അല്ല, പറയുന്ന നല്ല കാര്യങ്ങൾ ആരെങ്കിലും സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ, CPM സ്വാഗതം ചെയ്തിട്ടുണ്ട്, അദ്വാനിജി സ്വാഗതം ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ പറയുന്ന ചില ആന്തരികമായ അർത്ഥങ്ങളുണ്ടല്ലോ. ആ അർത്ഥത്തിന് അതിൻ്റെ നല്ല വശങ്ങൾ എടുത്താൽ മതി, എന്തോ കുഴപ്പങ്ങളുണ്ട് എന്ന് എന്തിനാണ് അതിനകത്ത് വ്യാഖ്യാനിക്കുന്നത്? പ്രതീക്ഷിക്കുന്നു BJP ഈ ആന്റണിയെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ BJP യെ സന്തോഷിപ്പിക്കുന്ന ഘടകം? സന്തോഷിപ്പിക്കലല്ലോ. ശ്രീമാൻ എ.കെ. ആന്റണി കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കോൺഗ്രസ് നിശ്ചയിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്.
അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ച് വന്ന് കോൺഗ്രസിൻ്റെ ചില നിലപാടുകളെ സംബന്ധിച്ചുള്ള ആത്മപരിശോധനയാണ് നടത്തിയത്. അതിൽ പ്രധാനപ്പെട്ടത് കോൺഗ്രസിൻ്റെ മതേതരത്വത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് സംശയമുണ്ട്. കോൺഗ്രസിൻ്റെ മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതവിഭാഗങ്ങളോടും ഒരേ നിലപാട് സ്വീകരിക്കലല്ല, അത് ചില സന്ദർഭങ്ങളിലല്ല പല സന്ദർഭങ്ങളിലും നഗ്നമായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനമാണ്. മതേതരത്വത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ വഴിവിട്ട് പ്രീണിപ്പിക്കുകയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ കുറിച്ചുള്ള ആക്ഷേപം. അതുകൊണ്ട് ആ നിലപാട് തന്നെയാണ് ആന്റണിയും ആവർത്തിച്ചത്. കോൺഗ്രസിൻ്റെ മതേതര നിലപാടിൽ ആളുകൾക്ക് സംശയമുണ്ട്. ആന്റണി ആദ്യമായിട്ടല്ല ഇത് പറയുന്നത്. ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തും സമാനമായിട്ടുള്ള ചില സൂചനകൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത്. ബി ജെ പി സ്വാഗതം ചെയ്യാനുള്ള കാരണം, ഞങ്ങൾ കാലാകാലമായി കോൺഗ്രസിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആക്ഷേപം ഇതാണ്, കോൺഗ്രസിൻ്റെ നിലപാടുകൾ പല സന്ദർഭത്തിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി സംഘടിതമായിട്ടുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ വഴിവിട്ട് പ്രീണിപ്പിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് കോൺഗ്രസിനെ കുറിച്ചുള്ള ആക്ഷേപമുണ്ട്. ആ ആക്ഷേപത്തിന് കുറച്ചും കൂടി ബലപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ് ആന്റണിയുടെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സത്യത്തിൽ കോൺഗ്രസുകാർ ആത്മപരിശോധന നടത്തേണ്ടതാണ്. അതിനു പകരം ഇന്ന് കോൺഗ്രസ് നേതൃത്വമാണ് ഈ ആന്റണിയുടെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവർ പറഞ്ഞു നോക്കൂ, അതിനേക്കാൾ അപകടകരമാണ് പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസുകാർ കെ ആന്റണിയുടെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് കേരളത്തിൻ്റെ കോണ്ടസ്റ്റിലാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ മതേതരത്വം ന്യൂനപക്ഷ പ്രീണനമാണ് എന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കുന്ന ഘട്ടത്തിലേക്ക് കൂടി വരേണ്ടതുണ്ട് നമ്മളിലേക്ക്. സണ്ടിക്കുട്ടി അബ്രഹാം ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു. സ്വാഭാവികമായും നമ്മൾ ആരെയും ഭയപ്പെടുന്നില്ല എന്ന് കാണിക്കണം, അദ്ദേഹത്തിന്റെ ഒരു വാചകമായിരുന്നു ആ പ്രസംഗത്തിൽ. അതിനർത്ഥം ആരെയെങ്കിലും ഭയപ്പെടുന്നു എന്ന് ചിലരെയെങ്കിലും കുറ്റം പറയുകയാണോ? ഗോപി, വാസ്തവത്തിൽ ശ്രീ എ കെ ആന്റണിയെ പ്രസ്താവന നടത്തിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിയുകയാണ്. അപ്പോൾ ആ ദിവസം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്നുണ്ടായ ആ ചർച്ചയിലുണ്ടായ ഒരു അഭിപ്രായം, ഉയർന്നു വന്ന അഭിപ്രായം, എന്താണ് എ കെ ആന്റണി ഉദ്ദേശിക്കുന്നത്, എന്താണ് അതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്നൊരു ഒരു ഒരു അഭിപ്രായം അന്ന് ആ ചർച്ചയിൽ ഉയർന്നു വരികയുണ്ടായി. വാസ്തവത്തിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഇത് സി പി എമ്മിൻ്റെ നേതാവ് എസ് ആർ പി ഇത് സ്വാഗതം ചെയ്യുന്നു, പിന്നീട് ബി ജെ പിയുടെ നേതാവ് ശ്രീ എൽ കെ അഡ്വാനി ഇത് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു വിശദീകരണം, അദ്ദേഹം എന്താണ് വാസ്തവത്തിൽ ഉദ്ദേശിച്ചത് എന്നത് സംബന്ധിച്ച് ശ്രീ ആന്റണിയിൽ നിന്നൊരു വ്യക്തമായ ക്ലാരിറ്റിയോടുകൂടി ഒരു വിശദീകരണം ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും വാസ്തവത്തിൽ അത് ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഇവിടെ ശ്രീ രമേഷൊക്കെ പറഞ്ഞതുപോലെ കാലാകാലങ്ങളിലായിട്ട് ബി ജെ പി പറയുന്ന ഒരു കാര്യമാണിത്. അതായത് കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് പറയുന്നു. സി പി എം ആവട്ടെ അസൂയോടുകൂടി അവർ ന്യൂനപക്ഷ പ്രീണനം നടത്താൻ ശ്രമിച്ചിട്ട് വേണ്ട പോലെ വിജയിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അസൂയോടുകൂടി തന്നെ, അതായത് കോൺഗ്രസിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന നിലയിൽ പലപ്പോഴും ഇതിനെ എതിർക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനെ ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ കോൺഗ്രസിൽ നിന്ന് തന്നെ വളരെ പ്രമുഖനായ ഒരു നേതാവ്, കോൺഗ്രസിൻ്റെ കോർ കമ്മിറ്റി അംഗം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച ചർച്ച അന്വേഷണം നടത്തുന്ന കമ്മിറ്റിയുടെ കൺവീനർ അല്ലെ തലവനായ ശ്രീ എ കെ ആന്റണി തന്നെ ഇതുപോലൊരു കാര്യം പറയുമ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ബി ജെ പി അതിനെ സ്വാഗതം ചെയ്യും, സി പി എമ്മിനെ സന്തോഷിക്കാൻ വകയുണ്ട്, അവരും അതിനെ സ്വാഗതം ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഇപ്പം രമേശ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഷക്കീൽ അഹമ്മദ് പറയുന്നു ഇത് കേരളത്തെ ബന്ധപ്പെടുത്തിയാണ്, കേരളത്തെ ഊന്നിയാണിത് പറയുമ്പോൾ കേരളത്തിൽ അതാണോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഗോപിയുടെ ചോദ്യത്തിൻ്റെയും സാരാംശം ഞാൻ കരുതുന്നു. നമ്മൾ ആരെയും പേടിക്കരുതേ എന്ന് പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ആരെയെങ്കിലും പേടിക്കുന്നുണ്ടോ, അതാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നും പറയുമ്പോൾ നമ്മൾ പശ്ചാത്തലത്തിലേക്ക് നോക്കുമ്പോൾ ശ്രീ എ കെ ആന്റണി നേരത്തെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇതേ അഭിപ്രായം, ഏതാണ് സാമ്യമുള്ള അഭിപ്രായം പറഞ്ഞു, ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറഞ്ഞു. പക്ഷേ ഞാൻ പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഇത് ഒരു അക്കാഡമിക്കായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു ചർച്ചാ വിഷയമായിട്ടാണോ എ കെ ആന്റണി മുന്നോട്ട് വെച്ചത് എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു, പറയേണ്ടിരിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച് ചർച്ച വരണം. പക്ഷേ ഞാൻ തുടക്കം എന്ന നിലയിൽ പറയുന്നത് ഒരുപക്ഷേ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയേക്കാം. ശ്രീ എ കെ ആന്റണി ഇപ്പോൾ സംശയിക്കുന്നത് പോലെ, ആശങ്കപ്പെടുന്നത് പോലെ, ഈ അടുത്ത കാലത്ത് കോൺഗ്രസിൻ്റെ നിലപാടുകൾ എന്തെങ്കിലും മാറ്റമുള്ളതായാണോ? കോൺഗ്രസ് എക്കാലവും കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്, അത് കൂടിപ്പോയിട്ടുണ്ടോ, ഭൂരിപക്ഷത്തിന് ചെലവിലാണോ എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് മുമ്പായി വേണ്ടത് ശ്രീ എ കെ ആന്റണി സത്യത്തിൽ ഇക്കാര്യത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള ഒരു ക്ലാരിറ്റിയോടെ ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും ആ ക്ലാരിറ്റി കുറവ് തന്നെയല്ലേ ഇന്നലെ വൈകിട്ടോടുകൂടി ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മനീഷ് തിവാരിക്ക് ദേശീയ തലത്തിലുള്ള കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷ നയം മാറ്റേണ്ട കാര്യമില്ല എന്നും, പിന്നീട് ഷക്കീൽ അഹമ്മദിന് അത് കേരളത്തിലെ മാത്രം വിഷയമാണെന്നും പറയേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് കേരളത്തിലെ മാത്രം വിഷയമാണോ, കേരളത്തിൽ അത്ര വലിയൊരു വിഷയമുണ്ടോ ശ്രീ സുരേഷ് ബാബു?
ഇല്ല, കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷ കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ സമീപനം എന്ന് പറയുന്നതും ജനാധിപത്യ സങ്കല്പം എന്ന് പറയുന്നതിനും ഒരു വ്യാഖ്യാനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനങ്ങളെ ഏൽപ്പിക്കുന്നതിനേക്കാൾ ഉപരി ന്യൂനപക്ഷത്തിന് വിയോജിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കുക എന്നതുകൂടി കോൺഗ്രസ് ആഗ്രഹിക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഒരു വശമാണ്. അതിനെ പ്രീണനമായി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അത് ആ ഒരു പ്രീണനമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ഭൂരിപക്ഷത്തിനെ തലോടുന്ന, ഭൂരിപക്ഷത്തിന് മാത്രം തലോടുന്ന വക്താക്കളുടെ ഒരു ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. മറിച്ച് എല്ലാവരെയും ഒരുപോലെ കാണുക എന്ന സമീപനം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനങ്ങളെ എല്ലാവരും അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ന്യൂനപക്ഷത്തിന് ആ തീരുമാനത്തിനോട് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കൂടി അനുവദിച്ചു കൊടുക്കുന്ന ഒരു മതനിരപേക്ഷ സമൂഹത്തെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതിലെവിടെയെങ്കിലും വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ബഹുമാനപ്പെട്ട ശ്രീ എ കെ ആന്റണി ചോദിച്ചിട്ടുള്ളത്. അതൊരു തുറന്ന ചോദ്യമാണ്, ഒരു ഉച്ചത്തിലുള്ള ചോദ്യമാണ്. അങ്ങനെ ഒരു ലൗഡ് തിങ്കിങ് എന്നുള്ള നിലയ്ക്ക് അത് വന്നിരിക്കുന്നു. അത് ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്, കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇന്ന് സംസാരിക്കുന്നത്. ഇത് ഒരു തരം താഴ്ത്തിക്കെട്ടില്ല, അതായത് പ്രധാന വിഷയത്തിൽ നിന്നുള്ള മാറ്റമല്ലേ? കേന്ദ്രത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് തോറ്റു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇത്തരം പ്രീണനങ്ങളാണ് അല്ല. സ്വാഭാവികമായും അഴിമതി വിരുദ്ധ വികാരം, ഭരണവികാരം, അതിനൊക്കെ മുകളിലായി വർഗീയതയ്ക്ക് അനുകൂലമായൊരു വിധിയെഴുത്താണ് ഇത് വന്നത് എന്ന് പറയുമ്പോൾ എ കെ ആന്റണി കൂടി പങ്കാളിയായിരുന്ന ഭരണ സംവിധാനത്തിൻ്റെ വീഴ്ചകളെ കൂടി മാറ്റി നിർത്തി അതിന് മുകളിൽ ഇതിനെ പ്രതിഷ്ഠിക്കുന്നതിന് തുല്യമല്ലേ? അങ്ങനെ ചെയ്യാമോ? ഞാൻ ആ പ്രസംഗം മുഴുവൻ കേട്ട ആളാണ്. ഇങ്ങനെയൊരു വ്യാഖ്യാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഒരു ഒബിറ്റർ ഡിക്റ്റം എന്ന് പറയും, ഒരു പാസിംഗ് ഒബ്സർവേഷൻ. നമ്മുടെ മതനിരപേക്ഷതയെക്കുറിച്ചുള്ള ജനങ്ങളിലെ വിശ്വാസത്തെ പല കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്നായിട്ടാണ് അത് പറഞ്ഞത്. മറ്റ് തോൽവിക്ക് കാരണമായി മതനിരപേക്ഷതയുടെ ചിന്താശകലങ്ങളിലുള്ള വ്യതിയാനങ്ങൾ മാത്രമാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം എല്ലാ കാര്യങ്ങളും അവിടുത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്, ജനങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള വീഴ്ചകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതെല്ലാം സൂചിപ്പിച്ച്. പക്ഷേ അടിസ്ഥാനപരമായി സി കെ ജിയുടെ അനുസ്മരണത്തിൽ സി കെ ജി എല്ലാ കാലഘട്ടത്തിലും ഒരു മതനിരപേക്ഷ ഭാരതത്തിന് വേണ്ടി നിലക്കൊണ്ടിരിക്കുന്ന ആളാണ്. കോൺഗ്രസിൻ്റെ പാരമ്പര്യം അതാണ്. ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് വേണം കോൺഗ്രസ് മുന്നോട്ട് നീങ്ങാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി വല്ല തരത്തിലും നമ്മുടെ മതനിരപേക്ഷതയ്ക്ക് വിഘാതമായ, അതല്ലെങ്കിൽ അതിൻ്റെ ആത്മാർത്ഥതയെ സംശയിക്കുന്ന തരത്തിൽ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നൊരു പരിശോധന നടത്തണം. തീർച്ചയായും താങ്കൾ പറഞ്ഞതിൽ മനസ്സിലാക്കുന്നു, ആ വേദിയിലെ സാഹചര്യം കൂടി മനസ്സിലാക്കുന്നു. പക്ഷേ ആ വാക്കുകൾക്കിടയിൽ കൂടി വായിക്കുമ്പോൾ ശ്രീ രമേശിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ന് ആന്റണിയുടെ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മനീഷ് തിവാരിയുടെ മറുപടികളിലൊന്ന്, ഭൂരിപക്ഷത്തെ സമീപിക്കുന്നത് പോലെ ഭരണകൂടത്തിന് ന്യൂനപക്ഷത്തെ സമീപിക്കാൻ കഴിയില്ല. ഭൂരിപക്ഷം ഭൂരിപക്ഷമായതുകൊണ്ട് തന്നെ സുരക്ഷിതരാണ്, ന്യൂനപക്ഷം അങ്ങനെയല്ല. അതുകൊണ്ട് ഒരു കരുതലും തലോടലും ഒരുപക്ഷെ കൂടുതൽ ന്യൂനപക്ഷത്തിന് നൽകിയേക്കണം. എന്താണ് ആ സമീപനത്തിൽ തെറ്റ്, ശ്രീ രമേശ്? അല്ല, ന്യൂനപക്ഷത്തിന് കരുതൽ കൊടുക്കുന്നതിനോ അവർക്ക് തലോടൽ കൊടുക്കുന്നതിനോ ആരും എതിരില്ലല്ലോ. പക്ഷേ ന്യൂനപക്ഷ വിഭാഗത്തെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് വഴിവിട്ട് പ്രീണിപ്പിക്കുന്നു. ഞാൻ മൂന്ന് ഉദാഹരണങ്ങൾ പറയാം. ആന്ധ്രാപ്രദേശിൽ 5% സംവരണം മുസ്ലിം ജനവിഭാഗത്തിന് ഏർപ്പെടുത്തിയത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. സുപ്രീം കോടതി അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അപ്പോൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാ സംവരണം ഏർപ്പെടുത്താൻ കോൺഗ്രസ് ഗവൺമെൻറ് തയ്യാറായത്? അതിനെയാണ് പ്രീണനം എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് സൽമാൻ ഖുർഷിദ് എന്ന വിദേശകാര്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 3 മുതൽ 7% വരെ സംവരണം മുസ്ലിം ജനവിഭാഗത്തിന് കൊടുക്കും. ഭരണഘടനാ വിരുദ്ധമാണെന്നറിയാം, മതപരമായ സംവരണം ഭരണഘടന ഇല്ലാന്നറിയാം. അതറിഞ്ഞുകൊണ്ട് സംഘടിതമായ മുസ്ലിം വോട്ട് കിട്ടുമെന്ന ധാരണയിൽ പ്രഖ്യാപിക്കുന്നു. ഇപ്പൊ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ കോൺഗ്രസ് പറയുന്നു, പരസ്യമായി പറയുന്നു, 5% സംവരണം ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഇതാണ് പ്രീണനം. ഇത് ഭരണഘടന, കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ മതപരമായ സംവരണമില്ല എന്ന് കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും അറിയാം. കോടതിയുടെ മുമ്പാകെ നിലനിൽക്കില്ല എന്നറിയാം. നിലനിൽക്കില്ല എന്നറിഞ്ഞുകൊണ്ട് സംഘടിതമായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗത്തിന് മുമ്പിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി സംവരണം ഏർപ്പെടുത്തുന്ന വരുത്തി തീർക്കാൻ വേണ്ടി ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ പോലും പറയുകയാണ്. ഇതിനെയാണ് പ്രീണനം എന്ന് പറയുന്നത്. ഇത് മതേതരത്വമാണോ?
മതവിഭാഗത്തെ ഭരണഘടനക്ക് അപ്പുറത്തു നിന്നുകൊണ്ട് മതവിഭാഗത്തിന് സംവരണം കൊടുക്കുക എന്നുള്ളത് മതേതരത്വമാണോ? അപ്പൊ മതേതരത്വം പറഞ്ഞുകൊണ്ട് സംഘടിതമായിട്ടുള്ള ന്യൂനപക്ഷ മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ കോൺഗ്രസിനെ കുറിച്ച് വെറുതെ ആക്ഷേപിക്കുന്നില്ല, വസ്തുതാപരമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ആ വസ്തുതാപരമായി ഞങ്ങൾ പറയുന്ന കാര്യങ്ങളോട് സാമ്യതയുള്ളതാണ് ആന്റണിയുടെ പ്രസ്താവന. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ആന്റണി ഇത് പറയാൻ വേണ്ടി എടുത്ത വേദി ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ശ്രീ ബഹുമാനപ്പെട്ട സുരേഷ് ബാബു തന്നെ ഇവിടെ പറഞ്ഞു, സി കെ ഗോവിന്ദൻ നായരുടെ അനുസ്മരണത്തിലാണ്. സി കെ ഗോവിന്ദൻ നായർ കേരളം എങ്ങനെയാണ് ഓർക്കുന്നത്? സി കെ ഗോവിന്ദൻ നായരെ കേരളം ഓർക്കുന്നത് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കോൺഗ്രസ് നേതാവ്, കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലക്ക്, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിന് മൂക്കുകയറിട്ട വ്യക്തി എന്നുള്ള നിലക്കാണ് സി കെ ഗോവിന്ദൻ നായരെ കേരളം ഓർക്കുന്നത്. ആ വേദിയിൽ നിന്നുകൊണ്ട് ആന്റണി പറയുമ്പോൾ ഉത്തരം വളരെ കൃത്യമാണ്. ഏത് നിലപാടാണ് ആന്റണി സ്വീകരിക്കുന്നത് നമുക്ക് വ്യക്തമാണ്. നേരത്തെ ആന്റണിക്ക് നിലപാടുണ്ടായിരുന്നു, ആ നിലപാട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പരസ്യമായി പറഞ്ഞതുകൊണ്ടാണ് ആന്റണിക്ക് ആ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു പോയത്. സുരേഷ് ബാബുലേക്ക് ഇതിന്റെ മറുപടിക്ക് വളരെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ, സ്വാഭാവികമായും ആന്റണിയുടെ വാക്കുകൾ ഒരു എറിഞ്ഞുകൊടുത്ത വടി പോലെ ബി ജെ പിക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമോ, ആ വേദി എങ്ങനെയൊക്കെ ഉപയോഗിക്കാമോ, അതിന്റെ ഉദാഹരണങ്ങൾ കൂടിയാണ് ഇപ്പോൾ ശ്രീ രമേശ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നതും, ബി ജെ പിക്ക് ഇത്തരത്തിൽ ഒരു വടി എറിഞ്ഞു കൊടുക്കുക എന്ന അബദ്ധം അതല്ലേ സംഭവിച്ചത്? എന്നോടാണോ ശ്രീ സുരേഷ് ബാബു? എന്നോടാണോ? അല്ല, അത് അങ്ങനെയൊന്നും അതിനെ വ്യാഖ്യാനിക്കരുത് ദയവ് ചെയ്തിട്ട്. കാരണം സി ആന്റണിയുടെ ഇത്തരം കാര്യങ്ങളിലുള്ള സമീപനം സുവ്യക്തമാണല്ലോ. കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ശ്രീമൻ ആന്റണി എങ്ങനെയാണ് രാഷ്ട്രീയത്തെ കാണുന്നത്, എങ്ങനെയാണ് മതത്തെ കാണുന്നത്, എങ്ങനെയാണ് മതപരമായ ചിന്തകളെ കാണുന്നത് എന്നതൊക്കെ നമുക്കറിയാം. സോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടത് കാര്യമില്ല. അപ്പൊ ഈ കോൺഗ്രസിന് കേരളത്തിൽ ഒരു മത നയം, ദേശീയ തലത്തിൽ മറ്റൊരു മത നയം എന്നാണോ? കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതാവ് പറയുമ്പോൾ അത് കേരളത്തിലെ മാത്രം വിഷയമാണെന്ന്? ഒരിക്കലല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇത് അദ്ദേഹം കേരളത്തിന്റെ മാത്രം ഒരു സാഹചര്യത്തിൽ പറഞ്ഞതാണ് എന്നത് ഷക്കീൽ അഹമ്മദിന്റെ പ്രസ്താവന. അദ്ദേഹം കാര്യങ്ങൾ ഗൗരവത്തോടുകൂടിയോ അല്ലെങ്കിൽ കാര്യങ്ങൾ അതിന്റെ യഥാർത്ഥ രൂപത്തിലോ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് വന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആന്റണിയെ പോലെ മുതിർന്ന നേതാവിന്റെ പ്രസ്താവനയെ തള്ളി പറയുമ്പോൾ അത്തരത്തിൽ പഠിക്കാതെ പറയുന്നവരാണോ കേന്ദ്രത്തിലുള്ള വക്താക്കൾ? അല്ല, ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിന്റെ സംബന്ധിച്ച് ഈ ശ്രീമാൻ ആന്റണിയുടെ പ്രസംഗം മുഴുവൻ ഒരു സ്റ്റേജിൽ ഇരുന്ന് കേട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അത്തരമൊരു സംശയത്തിനും അത്തരമൊരു തെറ്റിദ്ധാരണക്കും വകയില്ലാത്ത വിധം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ശ്രീമൻ എ കെ ആന്റണി കേരളീയ സമൂഹത്തിനോട് അല്ലെങ്കിൽ ഭാരതീയ സമൂഹത്തിനോട് തൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ആ അഭിപ്രായം ഒരു തരത്തിലും മറ്റൊരു പ്രീണനമോ പീഡനമോ ആക്കി വ്യാഖ്യാനിക്കാതിരിക്കുകയാണ് നമുക്ക് ഏറ്റവും പ്രയോജനപ്രദം. വർഗീയ ശക്തികളെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അവർക്കുള്ള വോട്ടിംഗ് ഷെയറുകൾ കൂടുന്നു. സ്വാഭാവികമായും ഇത് വളരെ ശക്തമായൊരു പ്രതിഭാസമാണ്, അതിനെ നമ്മൾ മതേതരത്വം എന്ന നമ്മുടെ ആശയ സംഹിത കൊണ്ട് തന്നെ നേരിടണം എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ശ്രീ സണ്ണിക്കുട്ടി, അത്രയ്ക്കും രൂക്ഷമായൊരു സ്ഥിതിയാണോ നിലവിൽ കേരളത്തിൽ? ഇതിപ്പോൾ ഇവിടെ തർക്കം ഇത് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതാണോ, അഖിലേന്ത്യാ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പറഞ്ഞതാണോ എന്നുള്ളൊരു ഒരു ഒരു ചർച്ച തന്നെ ഇപ്പോൾ വാസ്തവത്തിലൂടെ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എന്ത് നമ്മൾ മനീഷ് തിവാരിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ചില പ്രത്യേക അധികാര ചില അവകാശങ്ങൾ ഭരണഘടന അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഭരണഘടന അനുവദിക്കുന്നതിന് അപ്പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നിടത്തോളം പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല. രമേശ് പറഞ്ഞത് അതാണ്, അത് വളരെ ശരിയാണ് താനും. പക്ഷേ നമുക്കറിയാം ഈ ഒരു അവകാശങ്ങളുള്ള ജന ന്യൂനപക്ഷങ്ങൾക്ക് സമരം നൽകിയിരിക്കുന്നു, ഇതിനപ്പുറത്തേക്ക് പോകുന്നുണ്ടോ, ഇത് കടന്നു പോകുന്നുണ്ടോ, എന്താണ് ആന്റണി ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ, ഗോപി നമുക്കറിയാം ഇവിടുത്തെ ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റും. എങ്ങനെയാണ് കോൺഗ്രസ് കാലാകാലങ്ങളിൽ ഇന്ത്യയിൽ ജയിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ സ്വഭാവം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് അത് മുസ്ലിംസിൻ്റെ പിന്തുണയുണ്ടായിരുന്നു, ദളിതുകളുടെ പിന്തുണയുണ്ടായിരുന്നു, ആദിവാസികളുടെ പിന്തുണയുണ്ടായിരുന്നു, ഒപ്പം തന്നെ ഭൂരിപക്ഷ സമൂഹത്തിലെ മുന്നോക്കക്കാരുടെ പിന്തുണയും. ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബലത്തിലാണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ് കാലാകാലങ്ങളിൽ വിജയിച്ചിരുന്നത്. അയോധ്യയ്ക്ക് ശേഷം ആ ഒരു എഞ്ചിനീയറിങ്ങിൽ വലിയ തകർച്ച, അതിൻ്റെ അടിത്തറ തകർന്നപ്പോഴാണ് കോൺഗ്രസിൻ്റെ തകർച്ചയും തുടങ്ങിയത്. നമുക്കറിയാം കേരളത്തിലെ സ്ഥിതി എന്താണ്. കേരളത്തിലെ ഏതാണ്ട് ഇതിനോട് സമീപമായ
ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുന്നു, ഒപ്പം തന്നെ ഭൂരിപക്ഷ സമുദായത്തിലെ മുന്നോക്കക്കാരുടെ വോട്ടുകൾ കിട്ടുന്നു. ഈ ഒരു എഞ്ചിനീയറിംഗ് ആണ് വാസ്തവത്തിൽ കേരളത്തിലും കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു പിന്തുണ എന്ന് പറയുമ്പോൾ, തീർച്ചയായിട്ടും കോൺഗ്രസ്, എനിക്കറിയാം ഞാൻ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള കേരളത്തിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രായം അനുസരിച്ച് നോക്കുമ്പോൾ ഇന്ദിരാഗാന്ധി അന്നൊക്കെ എപ്പോൾ കേരളത്തിൽ വന്നാലും ന്യൂനപക്ഷ താല്പര്യങ്ങൾ, ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് ഏതെങ്കിലും ഒരു ചടങ്ങിലോ സമ്മേളനത്തിലോ പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ്. പക്ഷേ നേരത്തെ ഗോപി ഇവിടെ ചോദിച്ചതുപോലെ ഇതൊരു ആയുധമാക്കി ബി ജെ പി ഉപയോഗിക്കുന്നുണ്ടോ? തീർച്ചയായും ഒരു ആയുധമാണെങ്കിൽ അവരുപയോഗിക്കും, അവരെ കുറ്റം പറയേണ്ട, സി പി എമ്മും ഉപയോഗിക്കും. വാസ്തവത്തിൽ പ്രായോഗികമായിട്ട് ശ്രീ ആൻ്റണിയുടെ പ്രസ്താവന എതിരാളികൾക്ക്, എതിർ പാർട്ടിക്കാർക്ക് ഒരു ആയുധമായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കോൺഗ്രസ്സിലെ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മതേതരത്വത്തെക്കുറിച്ചുള്ള ഒരു വളരെ ആഴത്തിലുള്ളൊരു ചർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ചില റിപ്രക്കഷൻസ്, ചില തിരിച്ചടികൾ ഉണ്ടായാൽ പോലും അതിന് തെറ്റില്ല. അത്തരമൊരു ചർച്ചയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഗോപി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ വക്താക്കൾ അതിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, നമുക്ക് തള്ളിപ്പറയാതെ പറ്റില്ല. കാരണം കോൺഗ്രസിൻ്റെ, കോൺഗ്രസ് നിലനിൽക്കുന്ന അടിത്തറകൾ ഒന്ന് ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം എന്നുള്ളതാണ്. ജനാധിപത്യം കോൺഗ്രസ്സിൽ എത്രത്തോളം ജനാധിപത്യമുണ്ട് എന്ന് നമുക്കറിയാം. കുടുംബവാഴ്ചയെക്കുറിച്ചുള്ള പരാതികൾ കേൾക്കുന്നു. പിന്നീട് സോഷ്യലിസമാണ്, അത് കോൺഗ്രസിൻ്റെ അജണ്ടയിൽ നിന്ന് എന്നേ മാറിക്കഴിഞ്ഞിരുന്നു. ബാക്കി നിൽക്കുന്നത് മതേതരത്വമാണ്. ആ മതേതരത്വ മുഖത്തിന് മങ്ങലുണ്ട്, അതിൽ കറ പറ്റിയിരിക്കുന്നു എന്ന് എ കെ ആൻ്റണിയല്ല ഏത് മുതിർന്ന നേതാവാണ് പറയുന്നതെങ്കിൽ പോലും തീർച്ചയായും കേന്ദ്ര നേതൃത്വത്തിന് അതിനെ നിരാകരിക്കാതെ തരമില്ല. അത് തന്നെയാണ് ഇപ്പോൾ രണ്ട് വക്താക്കളും ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. ശ്രീ സുരേഷ് ബാബു, ഈ ഒരു പുതിയ ചിന്തയാണ് വളരെ സജീവമായി നമ്മൾ ഇനി തൊട്ട് ആലോചിക്കേണ്ട ഒരു പുതിയ ചിന്ത എന്ന എ കെ ആൻ്റണിയുടെ വാക്കുകൾ, ആ അർത്ഥത്തിൽ ഉള്ള പ്രതികരണങ്ങൾ പാർട്ടിയിൽ നിന്നും ഒരാഴ്ചയായിട്ടും ഉണ്ടാവാത്തത് എന്തേ? അല്ലെ, അത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ചർച്ച നടക്കേണ്ടുന്നൊരു വിഷയമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ചിന്താശകലം അദ്ദേഹം നൽകിയതാണ്. അത് ആ നൽകിയത് കോൺഗ്രസ് ഉൾക്കൊള്ളണം, ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. നമുക്ക് ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് ആവശ്യമായ ചില നടപടിക്രമങ്ങളിൽ ആവശ്യമുള്ള തരത്തിലുള്ള സമീപനം എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ സമീപനത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ അതൊന്ന് പരിശോധിക്കണം. ശ്രീ സണ്ണിക്കുട്ടി ഇവിടെ പറഞ്ഞല്ലോ, ജനാധിപത്യവും സോഷ്യലിസവും കോൺഗ്രസിൻ്റെ പോർട്ട്ഫോളിയോയിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളത്. അതും തിരിച്ചു കൊണ്ടുവരണം, പോയിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചു കൊണ്ടുവരണം. കോൺഗ്രസിൻ്റെ അടിത്തറ ശക്തിപ്പെടുത്തണമെങ്കിൽ കോൺഗ്രസിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ശക്തിപ്പെടുത്തണം. ആ അടിസ്ഥാന പ്രമാണങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് അഖിലേന്ത്യാ നേതൃത്വത്തിനോടും കേരളീയ സമൂഹത്തിനോടും ബഹുമാന്യനായ നേതാവ് ശ്രീമാൻ എ കെ ആൻ്റണിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെ ഉൾക്കൊള്ളാൻ രണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ബി ജെ പി ആയാലും സി പി എം ആയാലും, അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായത് രാഷ്ട്രീയ രംഗത്ത് നല്ല ഒരു ഒരു ദിശാബോധമാണ് തെളിയിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടുന്നതിനെ ചെറുക്കാൻ വേണ്ടിയുള്ള ആയുധമായാണ് സ്വാഭാവികമായും നമ്മൾ നമ്മുടെ പഴയ മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോകണം എന്ന് ആന്റണി പറയുന്നത്. സ്വാഭാവികമായും അത്തരമൊരു രാഷ്ട്രീയ തന്ത്രത്തെ ബി ജെ പി എങ്ങനെ കാണും ശ്രീ രമേഷ്? അല്ല, ബി ജെ പിക്ക് അതിനെക്കുറിച്ച് വേവലാതി ഒന്നുമില്ല. കോൺഗ്രസ് ഒരു പ്രതിപക്ഷ പാർട്ടിയാണല്ലോ. കോൺഗ്രസ് അവർ ജനാധിപത്യത്തിൽ സ്വാഭാവികമാണല്ലോ പരിശ്രമിക്കണം. പക്ഷേ ആ പരിശ്രമിക്കുന്നതിന് വേണ്ടി ആന്റണി പറഞ്ഞ ചില കാര്യങ്ങളെ കോൺഗ്രസ് നേതൃത്വം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ആത്മാർത്ഥമായ ഒരു ആത്മപരിശോധന ഇല്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആന്റണിയുടെ പ്രസ്താവന അടിസ്ഥാനത്തിലായിരുന്നു കോൺഗ്രസ് ആത്മപരിശോധന നടത്തിയതെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും ഏറ്റുപറയേണ്ടി വരുമായിരുന്നു, പല കാര്യങ്ങളും മാറ്റേണ്ടി വരുമായിരുന്നു. അങ്ങനെ മാറ്റുമ്പോഴാണല്ലോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ജനപിന്തുണ തിരിച്ചു കിട്ടാൻ സാധിക്കുക. പക്ഷേ അതിനെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കുന്നു പോലുമില്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കോൺഗ്രസ്സുകാരാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. ഞങ്ങളത് കക്ഷികളല്ല. കോൺഗ്രസ് ആത്മപരിശോധന നടത്തട്ടെ, കോൺഗ്രസ്സുകാരോട് ആത്മപരിശോധന നടത്തണമെന്നാണ് ആന്റണി പറഞ്ഞിട്ടുള്ളത്. അത് ആ ആത്മപരിശോധനയ്ക്ക് കോൺഗ്രസ് നേതൃത്വം തയ്യാറായാൽ അത് കോൺഗ്രസ്സുകാർക്ക് നല്ലത് എന്ന് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ശ്രീ സുരേഷ് ബാബുലേക്ക് പറഞ്ഞു, നേരത്തെ ശ്രീ രമേശ് പറഞ്ഞതുപോലെ തന്നെ ആന്ധ്രയിലെ സംവരണത്തിനുള്ളിലെ സംവരണം, മഹാരാഷ്ട്രയിലെ സംവരണത്തിനുള്ളിലെ സംവരണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് യു പിയിൽ അതിനുവേണ്ടി ശ്രമിച്ച കാര്യങ്ങൾ, ഏറ്റവും ഒടുവിൽ ഡൽഹി ഇമാമിനെ കൊണ്ട് പിന്തുണ അറിയിപ്പിച്ച കാര്യങ്ങൾ, സ്വാഭാവികമായും ദേശീയ രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രീണനം എന്ന വാക്കിന് വ്യാഖ്യാനങ്ങൾ പലത് വേണമെങ്കിൽ ചാർത്തി കൊടുക്കാം. പക്ഷേ ഇതൊന്നും ദേശീയ തലത്തിലുള്ള പ്രശ്നമല്ല, കേരളത്തിലെ സാഹചര്യമാണെന്ന് പാർട്ടിക്ക് ദേശീയ നേതൃത്വത്തിന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ സണ്ണിക്കുട്ടി പറഞ്ഞു നിർത്തിയെടുത്തെന്ന് അത് തുടരാമോ? ഞാൻ പറഞ്ഞല്ലോ, കാരണം എന്താ വെച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ
സി ബി ജെ പിയുടെ അധികാര അധികാരത്തിലേക്കുള്ള വരവ്, ശ്രീ മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാര സ്ഥാപനത്തിലേക്കുള്ള കടന്നു വരവോടുകൂടി ഒരു മത അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ ചിന്ത ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് കാരണമാകുന്നത് കോൺഗ്രസിൻ്റെ മതനിരപേക്ഷതയിലുള്ള ഒരു എന്തെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ കൊണ്ടാണോ? ഇതാണ് സമൂഹത്തിലെ ഇന്നത്തെ പ്രശ്നം. കോൺഗ്രസ് ആലോചിക്കേണ്ടുന്നൊരു പ്രശ്നം അതാണ്. കാരണം ഇത്തരമൊരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ വന്നതിന് കോൺഗ്രസിൻ്റെ മറ്റിതര ദോഷങ്ങളല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ ചിന്താശക്തിയോ ചിന്താഗതിയോ സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് കാരണം ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൻ്റെ മതനിരപേക്ഷതയിൽ നിന്നും മറ്റൊരു തരത്തിലുള്ള ചെറിയ പ്രീണനത്തിലേക്ക് പോയതിൻ്റെ റിപ്രക്രേഷനോ റിയാക്ഷനോ ആണോ? അത് പരിശോധന നടത്തണമെന്നാണ് ബഹുമാന്യനായ സ്റ്റീഫൻ ആന്റണി പറഞ്ഞിട്ടുള്ളത്. ആ പരിശോധന നടത്തുന്നത് ശ്രീ രമേശ് ഇവിടെ പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും ഗുണകരമായിരിക്കും. കോൺഗ്രസ് അത് പരിശോധന നടത്തും. അപ്പോൾ നടത്തുന്ന സാഹചര്യം വരുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യും. പെട്ടെന്നുണ്ടാകുന്ന ചില പൊളിറ്റിക്കൽ ഒബ്സർവേഷൻസ് അടിസ്ഥാനത്തിലുള്ള കമൻസിനെ നമ്മളതൊരു ഒരു ഡോക്ട്രിനായി അതല്ലെങ്കിൽ ഒരു ഒരു ആധികാരിക രേഖയായി കണക്കാക്കേണ്ടതില്ല. അങ്ങനെ പക്ഷേ ആന്റണിയുടെ താങ്കൾ പറഞ്ഞ പോലെ വളരെ ചിന്താശകലമുള്ള വാക്കുകളെ എങ്ങനെയാണ് ദേശീയ നേതൃത്വം വ്യാഖ്യാനിച്ചതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ക്ഷമിക്കണം, ദേശീയ വക്താക്കൾ പറഞ്ഞിട്ടുള്ളതും. സമയപരിമിതി കാരണമാണ് ഏറ്റവും ഒടുവിൽ സണ്ണിക്കുട്ടിയിലേക്ക് കൂടി. സ്വാഭാവികമായും കേരളത്തിലേക്ക് എ കെ ആന്റണി എന്ന നേതാവിൻ്റെ സജീവമായ റീലോഞ്ചിങ് എന്ന് ചിലരെങ്കിലും ഈ വാക്കുകളെ, ഈ സാഹചര്യത്തെ, ഈ വേദിയെ കുറിച്ച് അടക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും താങ്കളുടെ മറുപടി? ഞാൻ അതിനോട് ഒട്ടുമേ യോജിക്കുന്നില്ല. കാരണം എ കെ ആന്റണിയെ പോലൊരു ആളിന് ഇനി കേരളത്തിൽ ഒരു റീലോഞ്ചിങ് എന്നൊക്കെ പറയുമ്പോൾ അഖിലേന്ത്യ ലോക ഫുട്ബോളിൽ കളിക്കുന്ന ടീമുകളൊക്കെ ഇവിടെ വന്ന് സന്തോഷിപ്പിക്കുക കളിക്കുന്ന പോലുള്ള ഒരു കാര്യമാണ്. അതിലൊക്കെ അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. അതിന് അങ്ങനൊന്നും കാണേണ്ട കാര്യമില്ല. ഒരുപക്ഷെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു വ്യാഖ്യാനവും വിശദീകരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ഇത് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിലെ ജനാധിപത്യമില്ലായ്മ തന്നെയാണ്. കാരണം ഈ ഒരു ഇപ്പം നേരത്തെ സുരേഷ് ബാബു പറഞ്ഞ പോലെ ചർച്ചയ്ക്കുള്ളൊരു വിഷയമാണ്, പുനരാലോചനയ്ക്കുള്ളൊരു വിഷയമാണ് എങ്കിൽ ഞാൻ ഒരു കാര്യം ഇടയ്ക്ക് പറയട്ടെ, കേരളത്തിലെ കോൺഗ്രസോ കേന്ദ്രത്തിലെ കോൺഗ്രസോ പണ്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സമുദായങ്ങളോടും സമൂഹങ്ങളോടും ജാതി മത വിഭാഗങ്ങളോടും പണ്ട് ചെയ്തിട്ടുള്ളതിനെക്കുറിച്ച് ഒരു കൂടുതൽ പ്രീണനവും ഈ അടുത്ത കാലത്തും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ട് ഇത് മാത്രം ചർച്ച ചെയ്യുന്നു എന്നെനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഇത് പാർട്ടി അങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് ശ്രീ എ കെ ആന്റണി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പറയേണ്ടിയിരുന്നത് പാർട്ടി വേദികളിലായിരുന്നു, മാധ്യമപ്രവർത്തകരും ചാനൽ ക്യാമറകളുമുള്ള ഒരു സ്ഥലത്തായിരുന്നില്ല ഇത് പറയേണ്ടിയിരുന്നത്. അത് അങ്ങനെ അദ്ദേഹം പറയാൻ നിർബന്ധിതനായത് അത്തരത്തിലുള്ള വേദികളില്ല. AICC സമ്മേളനങ്ങൾ നമുക്കറിയാം, എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അത് സ്തുതിവാടകരുടെ ഒരു വിഹാര രംഗമായിട്ട് മാറുകയാണ്. സംസ്ഥാനങ്ങളിലോ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലോ കോൺഗ്രസിൽ നയപരമായ സിദ്ധാന്തപരമായ വീക്ഷണപരമായ അഭിപ്രായങ്ങളെക്കുറിച്ചോ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചോ പുതിയ ചിന്തകൾ ഉണ്ടാകേണ്ട സാഹചര്യങ്ങളെക്കുറിച്ചോ ചർച്ച ചെയ്യാൻ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ശ്രീ എ കെ ആന്റണിക്ക് അതിവിടെ പറയേണ്ടി വന്നത്. അത് സ്വാഭാവികമായിട്ടും എതിർ പാർട്ടികൾ BJP ആണെങ്കിലും CPM ആണെങ്കിലും ഉപയോഗിക്കുന്നു. ഇവിടെ സുരേഷ് ബാബു പറഞ്ഞതുപോലൊന്നുമല്ല ഇക്കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിലെ ഒരു നേതാവ് പോലും ഇക്കാര്യത്തിൽ ഒരഭിപ്രായം പോലും, ഇവിടുത്തെ വിപ്ലവകാരികൾ പോലും ചെറുപ്പക്കാരുടെ വിഭാഗ പിന്നെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ഇതിനോട് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒരു വാക്കുപോലും ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ് ഈ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമാണ്.